ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജനി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു വയസ്സ് തൊട്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഡയറ്റ് ചാർട്ട് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് എത്ര അളവിൽ വെള്ളം കൊടുക്കണം എത്ര അളവിൽ പാൽ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാനായിട്ട് എന്തൊക്കെ ഫുഡ്സാണ് കൊടുക്കേണ്ടത് അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാനായിട്ട് ഒരു സൂപ്പർ റെസിപ്പി കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ മടിയാണെന്നുള്ള കാര്യം അതിനായിട്ടൊരു സൂപ്പർ ടിപ്പ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് നമ്മുടെ ഈ ഫാമിലിയിൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിലോട്ട് അവർക്ക് സ്വാഗതം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ സാധാരണയായി ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് പ്രഗ്നൻസി റിലേറ്റഡ് ടോപ്പിക്സ് അതുപോലെ ബേബി കെയർ റിലേറ്റഡ് ടോപ്പിക്സ് ഹെൽത്തി ടിപ്സ് ഒക്കെയാണ് സാധാരണയായി അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഒരു വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവായി അവരുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂട്രീഷണലി റിച്ചായ ഫുഡാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അവർക്ക് ഏതൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി ഫോർമുല ഫീഡിംഗ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം ഇനിയും ഇത് രണ്ടുമല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞതിനാൽ ആനിമൽ മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത് അതല്ലെങ്കിൽ ഫോർമുല ഫീഡിംഗ് ആണെങ്കിലും കൗസ് മിൽക്ക് ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഓവറായിട്ട് കുഞ്ഞുങ്ങളുടെ വയർ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഓവറായിട്ട് കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോളിഡ് ഫുഡ്സ് കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ബേബീസിന് വെയിറ്റിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല പക്ഷേ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ്സ് ഈ സമയത്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മടി ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഓരോ ചെറിയ ഇടവേളകളിലും ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക കാരണം കുഞ്ഞുങ്ങൾക്ക് അധികം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ വയറിന് ആസിഡിറ്റി ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ അവർക്ക് വൊമിറ്റിങ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഇടവേളകളിൽ എപ്പോഴും ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കുഞ്ഞുങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ചെറിയ ചൂടുവെള്ളം ലുഗ്വാം വാട്ടർ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത അസിഡിറ്റി കുറയ്ക്കാനുള്ള ഒരു ടിപ്പ് കൂടിയാണ് പിന്നെ ഈ ഒരു ഏജിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങളും കൂടെ കൂടെ കഴിക്കാനിരിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് തന്നെത്താൻ ഒരു പാത്രത്തിനകത്ത് വെച്ച് അവർ തന്നെത്താൻ കഴിക്കാനായിട്ട് നിങ്ങൾ എൻകറേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം അവർ തന്നെത്താൻ ആ ഫുഡ് എടുത്ത് കഴിച്ച് അതിൻ്റെ ആ ഒരു ഫുഡിങ് പാറ്റേൺ അവരുടെ ശരിയായിട്ട് വരുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് തന്നെത്താൻ വെച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളും കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് കുറച്ചായിട്ട് കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ചും കൊടുക്കണം അപ്പം ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെത്താൻ ഫുഡ് കഴിക്കാൻ അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഒരു മടിയും കാണാതെ തന്നെ അവർ ഫുഡ് കഴിക്കുന്നതായിരിക്കും അതും കൂടാതെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫുഡിങ് പാറ്റേൺ കൂടി ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും ഇനിയും അടുത്തതായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് എത്ര തവണയായിട്ടാണ് ഫുഡ് കൊടുക്കേണ്ടതെന്ന് ഒരു ആവറേജ് ഫൈവ് ടൈംസ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ ഫുഡ് കൊടുക്കേണ്ടത് അതിനകത്ത് ത്രീ ഹെവി മീൽസ് ആയിട്ടും ടു സ്നാക്സ് ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്ത ഒരു ചോദ്യം എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കണം എന്നാണ് നിങ്ങളുടെ കുഞ്ഞിന് അനുസരണം കുറച്ച് ഇടവേളകളിൽ വെള്ളം കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊടുത്തോണ്ടേ ഇരിക്കണം കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തി ിൽ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിനിങ്ങിന് ആവശ്യമായ കുറച്ച് ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് തൈര് അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ പഴം റാഗി സ്വീറ്റ് പൊട്ടാറ്റോ ക്യാരറ്റ് പൊട്ടാറ്റോ അവക്കാഡോ ബദാം ദാൽ മാംഗോ എഗ് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വെയ്റ്റ് ഗെയിനിങ്ങിന് ആവശ്യമായ ഫുഡ്സാണ് ഇനിയും നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ കാണാം ഇൻ കേസ് നിങ്ങളുടെ കുഞ്ഞ് ഈ ഡയറ്റ് ചാർട്ട് പ്രകാരം ആഹാരം കഴിച്ചില്ലെങ്കിലും നിങ്ങൾ അധികം വിഷമിക്കേണ്ട കാരണം ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് ആണ് അവരുടെ ആഹാര രീതിയും ഡിഫറൻ്റ് ആണ് ഇനിയും നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് നോക്കാം നമുക്ക് ആദ്യമേ പറയുവാണെങ്കിൽ ആനിമൽ മിൽക്ക് ഏത് ആനിമൽ മിൽക്ക് വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കാഷ്വനറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ് അവരുടെ ഡയറ്റിൽ അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ പഞ്ചസാരയും ഉപ്പും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റഡ് എമൗണ്ടിൽ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഓരോ നേരവും ഓരോ ടൈപ്പ് ഫുഡ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അതിനൊരു ടിപ്പ് പറഞ്ഞു തരാം പല നിറമുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ദാല് എല്ലാം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മാറി മാറി കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനിയും നമുക്ക് ഒരു കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡിന്റെ ടെക്സ്റ്റർ എന്താണെന്ന് നോക്കാം ആറ് തൊട്ട് എട്ട് മാസം വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് അരച്ചു കൊടുക്കും എട്ട് മാസം ആയാൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഒടച്ചു കൊടുക്കും പത്ത് മാസമൊക്കെ ആയ കുറച്ചുകൂടി കട്ടിയായിട്ട് കൊടുക്കും ഒരു വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് നിങ്ങൾക്ക് സോളിഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് ഈസിലി ചൂ ചെയ്യാൻ പറ്റുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടെക്സ്റ്ററിലായിരിക്കുന്ന ഫുഡ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രോപ്പർ ഏജിൽ തന്നെ ഫുഡിൻ്റെ ട്രാൻസിഷൻ ശരിയാക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർ ആ ട്രാൻസിഷൻ നമ്മൾ കൊടുത്ത് പഠിപ്പിച്ചില്ല എങ്കിൽ ഗ്രാജ്വലി അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റ് ഏജിൽ ഫുഡിൻ്റെ ടെക്സ്റ്റർ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഗ്രാജ്വലി അവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചോളൂ ഇനിയും നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ഫുഡ് നോക്കാം ഈ ഒരു ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ആ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം ഈ ഒരു ഫുഡ് വെയ്റ്റ് ഗെയിനിങ്ങിന് നല്ലതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അനീമിയ മാറിക്കിട്ടും ഡൈജഷന് നല്ലതാണ് മസിൽ ഡെവലപ്മെൻറ്റ് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നവര ആരി വെള്ളത്തിൽ ഇട്ട് കഴുകി അരമണിക്കൂർ കുതിർത്ത് ഉണക്കി നന്നായി പൊടിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക ഇനിയും ഈ പൊടി കൊണ്ട് കുഞ്ഞിന് കുറുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് ശർക്കര ഒരു ടേബിൾ സ്പൂണും കൂടി എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ പാൽ നൂറ് എം എല്ലും കൂടി എടുത്ത് മിക്സ് ചെയ്ത് നന്നായി കുറുക്കി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആവശ്യാനുസരണം കൺസിസ്റ്റൻസിയിലാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ്സിൻ്റെ കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ എന്തൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് കണ്ടു അവരുടെ ഡയറ്റ് പ്ലാൻ കണ്ടു അതുപോലെ തന്നെ എത്ര അളവിൽ വെള്ളം കൊടുക്കണം പാൽ കൊടുക്കണം എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിക്കാൻ മടിയാണെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് കണ്ടു ഫുഡിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ആയിരിക്കണം എന്ന് കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അതുപോലെ ഒരു ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽതി ആയിട്ടിരിക്കുക